നമസ്കാരം പാർട്ടിയിൽ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയാൽ അവർക്കെതിരെ നടപടിയെടുക്കുക എന്നതാണ് സി പി എമ്മിന്റെ പതിവ് ശൈലി ഈ ശൈലിയുടെ ഒടുവിലത്തെ ഏരിയയാണ് പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന വി കുഞ്ഞികൃഷ്ണൻ എന്നാൽ പാർട്ടിക്കുണ്ടായ ധനനഷ്ടം അന്വേഷിച്ച് വസ്തുത കണ്ടെത്തിയതോടെ കുഞ്ഞിക്കൃഷ്ണനെയും പാർട്ടി പടിക്കു പുറത്താക്കി ഇതിൽ അണികൾക്കിടയിൽ രൂപം കൊണ്ട രോഷം അണപൊട്ടി ഒഴുകുകയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടും അണികൾക്ക് മുന്നിൽ നഗ്നരായി നിൽക്കുകയാണ് ഈ വിഷയത്തിൽ നേതൃത്വം പയ്യന്നൂരിൽ മൂന്ന് ഫണ്ടുകളിലായി ഒരു കോടിയോളം രൂപയുടെ തിരുമറി ആരോപിക്കപ്പെട്ട സംഭവത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സി ജില്ലാ നേതൃത്വം പറയുമ്പോഴും ഏരിയ കമ്മിറ്റിയിൽ ഉയർന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ ബാക്കിയുണ്ടാകേണ്ട നാല്പത്തിരണ്ട് ലക്ഷം രൂപയും കെട്ടിട നിർമ്മാണ ഫണ്ടിലെ ബാക്കി ഒൻപത് ലക്ഷം രൂപയുമടക്കം അൻപത്തി ഒന്ന് ലക്ഷം രൂപ എവിടെയാണെന്നാണ് ഏരിയ കമ്മിറ്റിയിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യം ഇക്കാര്യം വിശദീകരിക്കാൻ പാർട്ടി നേതൃത്വത്തിന് ഇനിയും കഴിയുന്നില്ല ഇത്രയും രൂപ കാണാനില്ലെന്ന് തന്നെയാണ് പാർട്ടിയിൽ ഉയർന്ന പ്രധാന ആരോപണവും രക്തസാക്ഷി ധനരാജന്റെ കുടുംബത്തിന് പതിനഞ്ചു ലക്ഷത്തോളം രൂപയുടെ ബാധ്യത ഏറ്റെടുത്ത് വീട്ടുമെന്ന് പറഞ്ഞാണ് ധനസമാഹരണം നടത്തിയത് പക്ഷേ ബാധ്യത വീട്ടിയില്ലെന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട് കണക്കുകളിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന് വി കുഞ്ഞികൃഷ്ണൻ യോഗത്തിൽ സമർത്ഥിച്ചിരുന്നു പാർട്ടി ഇന്നലെ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലും ഇത് സംബന്ധിച്ച് വിശദീകരണമില്ല കുഞ്ഞിക്കൃഷ്ണനെ മാറ്റിയത് അച്ചടക്ക നടപടിയുടെ ഭാഗമായല്ലെന്ന് സി പറയുന്നുണ്ടെങ്കിലും കണക്കുകൾ പരിശോധിക്കേണ്ടി വന്നത് കുഞ്ഞികൃഷ്ണന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓഡിറ്റിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയതും ജില്ലാ നേതൃത്വത്തെ അറിയിച്ചതും ഈ പരിശോധനയിൽ കണ്ടെത്തിയ അൻപത്തി ലക്ഷം രൂപയുടെ കുറവാണ് ഇപ്പോഴും ചോദ്യചന്യമായി അവശേഷിക്കുന്നത് സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്ന കുഞ്ഞികൃഷ്ണനെയാണ് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ക്രമക്കേടുണ്ടാകുമ്പോൾ ഓഡിറ്റ് ചെയ്യാൻ നിയോഗിച്ചിരുന്നത് അദ്ദേഹത്തിനുള്ള പ്രാവീണ്യം കണക്കിലെടുത്തായിരുന്നു ഇത് കുറച്ചുകാലമായി കണ്ണൂർ സി പി എമ്മിനുള്ളിൽ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവർക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണെന്നാണ് അണികളുടെ പൊതുവികാരം ഇതിനായി ഇവർ പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ വിവരവും പരാതി ഉന്നയിച്ച സി പത്മനാഭൻ പാർട്ടിയിൽ എങ്ങുമെത്താത്ത കാര്യവുമാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി പാർട്ടി മാഫിയുടെ പിടിയിലാണെന്ന് പോലും വിമർശനം ഉയരുന്നുണ്ട് സി പി എം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലെ ഫണ്ട് തിരിമറി വിവാദത്തിലാണ് ഇക്കാര്യത്തിൽ പരാതി ഉന്നയിച്ച വി കുഞ്ഞിക്കൃഷ്ണനെതിരെയും പാർട്ടി നടപടിയെടുത്തിരിക്കുന്നത് ഇതോടെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി വി കുഞ്ഞികൃഷ്ണൻ അറിയിക്കുകയായിരുന്നു മാധ്യമങ്ങളോട് കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും വരും ദിവസങ്ങളിൽ വേണമെങ്കിൽ പ്രതികരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു കുഞ്ഞിക്കൃഷ്ണൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞതാണ് സി പി എമ്മിന് കനത്ത പ്രഹരമായി മാറിയത് ഇതോടെ അദ്ദേഹത്തെ അനുനയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട് എന്നാൽ അദ്ദേഹം ഇതിന് വഴങ്ങിയിട്ടില്ല താൻ തെറ്റ് തെറ്റു ചെയ്തുവെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം മോഷണം മറച്ചുവെക്കാൻ കൂട്ടുനിൽക്കാനാകില്ലെന്ന കർശന നിലപാടാണ് അദ്ദേഹം ഇപ്പോഴും തുടരുന്നത് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി വെള്ളൂർ സഹകരണ ബാങ്ക് ഡയറക്ടർ സ്ഥാനവും ഒഴിയുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതോടെ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് നേതൃത്വത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ അലയോലികൾ ശക്തവുമാണ് അഴിമതി പുറണ്ട അഭിനവ സഖാക്കളെയും ന്യൂജൻ ബ്ലേഡ് സഖാക്കളെയും പടിക്ക് പുറത്താക്കണം ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ടീച്ചർ ക്ലാസ് റൂമിൽ നിന്ന് ഇറക്കിവിട്ടാൽ കുട്ടി മാത്രമേ ക്ലാസ് റൂമിൽ നിന്നും പോവുകയുള്ളൂ എന്നും ചോദ്യം അവിടെ തന്നെ ഉണ്ടാകുമെന്നും എന്നിങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിലുള്ള പ്രതികരണങ്ങൾ സത്യത്തിനായി നിലകൊണ്ട പയ്യന്നൂരിലെ ധീരനായ നേതാവെന്നാണ് പലരും കുഞ്ഞിക്കൃഷ്ണനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പയ്യന്നൂരിലെ സി ഏരിയ കമ്മിറ്റി ഓഫീസ് കെട്ടിട നിർമ്മാണ ഫണ്ട് ധനരാജ രക്തസാക്ഷി ഫണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നി എന്നീ മൂന്ന് ഫണ്ടുകളിൽ തിരിമറി നടന്നിട്ടുള്ളതായിരുന്നു വി കുഞ്ഞികൃഷ്ണന്റെ കണ്ടെത്തൽ എം എൽ എ മധുസൂദനന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമാണ് വി കുഞ്ഞികൃഷ്ണൻ സംഭവത്തിൽ പരാതി ഉന്നയിച്ചിരിക്കുന്നതെന്നാണ് സൂചന വ്യാഴാഴ്ച നടന്ന ഏരിയ കമ്മിറ്റി യോഗത്തിലും ഇതേ രേഖകൾ അദ്ദേഹം അവതരിപ്പിച്ചതായും സൂചനകളുണ്ട് വ്യാഴാഴ്ച രാത്രി വരെ നീണ്ടുനിന്ന ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് വി കുഞ്ഞികൃഷ്ണനെതിരെയും പാർട്ടി നടപടി സ്വീകരിച്ചത് വിഭാഗീയത തടയുന്നതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് കുഞ്ഞിക്കൃഷ്ണനെതിരെ നേരത്തെ ജില്ലാ കമ്മിറ്റി നടപടിക്ക് നിർദ്ദേശിച്ചിരുന്നു ഫണ്ട് തിരിമറി വിവാദത്തിൽ ടി ഐ മധുസൂദനൻ എം എൽ എ അടക്കം അഞ്ചുപേർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു പയ്യന്നൂരിലെ പുതിയ ഏരിയ സെക്രട്ടറിയായി മുൻ എം എൽ എ ടി വി രാജേഷിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് ആ പ്രദേശത്തു നിന്നുള്ള ആളെയാണ് നിയോഗിക്കാറ് എന്നിരിക്കെയാണ് കല്ലാശ്ശേരിക്കാരനായ രാജേഷിനെ ഈ പദവിയിൽ നിയോഗിച്ചിരിക്കുന്നത് ഇതും കടുത്ത എതിർപ്പിന് കാരണമായിട്ടുണ്ട് ഏരിയ കമ്മിറ്റി യോഗത്തിൽ കുഞ്ഞിക്കൃഷ്ണനെ നീക്കുവാനുള്ള തീരുമാനത്തെ ഭൂരിപക്ഷം അംഗങ്ങളും എതിർത്തിരുന്നു എന്നിട്ടും നടപടി കെട്ടിയേല്പ്പിച്ചതാണ് കടുത്ത എതിര്പ്പിന് ഇടയാക്കുന്നത്